അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ഈ സമാപന സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ നഹ സാഹിബ്, ബഹുമാന്യനായ ഹൽഖ അമീർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ആദരണീയരായ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് അതിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കൂടി രചിച്ചിരിക്കുകയാണ്. കേരളീയ സമൂഹത്തിനകത്ത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് പിറന്നു വീഴുന്നത് ആ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ടായിരുന്നു. ഇസ്ലാമിക പ്രസ്ഥാനത്തിനകത്തും കേരളീയ സമൂഹത്തിനകത്തും ശ്രദ്ധേയമായ അടയാളപ്പെടുത്തലായിരുന്നു സോളിഡാരിറ്റിയുടെ രംഗപ്രവേശം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ അതിൻ്റെ ആശയതലത്തിൽ ശക്തമായി അവതരിപ്പിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഖുർആനിൻ്റെയും തിരുസരിയയുടെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ സാമൂഹ്യ ഉള്ളടക്കത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് രംഗപ്രവേശം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പൊതുമണ്ഡലത്തിനകത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരടയാളപ്പെടുത്തൽ നിർവഹിക്കുക മാത്രമല്ല, ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഇടപെടലുകളുടെ സംസ്കാരത്തിൽ വലിയ മാറ്റങ്ങൾക്ക് നന്ദി കുറിച്ച ഒരു തുടക്കം കൂടിയായിരുന്നു സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ രംഗപ്രവേശം. ഇന്ന് സോളിഡാരിറ്റി അതിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു വഴിത്തിരിവിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ കാലഘട്ടം എന്ന് പറയുന്നത് മുതലാളിത്തം നിറഞ്ഞാടിയ ഒരു കാലഘട്ടമാണ്. സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം രൂപപ്പെടുത്തിയെടുത്ത ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക സിദ്ധാന്തത്തിനെതിരെ, സാംസ്കാരിക അധിനിവേശത്തിനെതിരെ, വികസന കാഴ്ചപ്പാടിനെതിരെ ആണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് ആ കാലഘട്ടത്തിൽ സംസാരിച്ചു തുടങ്ങിയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഒന്നാം സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് മണ്ണിനും മനുഷ്യനും വേണ്ടി വികസനത്തിന് ഒരു തിരുത്ത് എന്ന മുദ്രാവാക്യത്തോടുകൂടിയായിരുന്നു. ആ കാലഘട്ടം സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിലെ വെല്ലുവിളിക്ക് മുമ്പിലാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് അതിൻ്റെ ഫ്രെയിം രൂപപ്പെടുത്തിയത്, അതിൻ്റെ കണ്ടൻറ്റ് ചിട്ടപ്പെടുത്തിയത്, അതിൻ്റെ ആശയപരമായ വളർച്ച ഉറപ്പുവരുത്തിയത്, അതിൻ്റെ ഇടപെടലുകൾ ശക്തിപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. വീണ്ടും ഒരുപാട് കാലം നാം മുന്നോട്ട് പോകുമ്പോൾ രണ്ടാം സംസ്ഥാന സമ്മേളനത്തിലൂടെ സോളിഡാരിറ്റി അതിൻ്റെ രണ്ടാം ദൗത്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെടുത്തി നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാലത്ത് മുതലാളിത്തവും സാമ്രാജ്യത്വവും നമ്മുടെ രാജ്യത്ത് ഏതർത്ഥത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തിയിരുന്നുവോ, സമാനമോ അതിലുപരിയോ ആയ സ്വഭാവത്തിൽ വംശീയതയും അതുപോലെ തന്നെ ഫാസിസവും അധികാര രൂപം പൂണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മുതലാളിത്തത്തിനെതിരിലും സാമ്രാജ്യത്വത്തിനെതിരിലുമുള്ള സമരമുഖം തീർത്ത സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് ഈ കാലഘട്ടത്തിൽ സംഘപരിവാർ രൂപപ്പെടുത്തിയെടുത്ത വംശീയതയുടെ ഭരണകൂട രൂപത്തിനെതിരിലുള്ള സമരമുഖമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ അതത് കാലഘട്ടത്തോട് സംവദിക്കാനും അതുപോലെ തന്നെ ഇടപെടുവാനുമുള്ള സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ആശയപരമായ ശേഷിയെയാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ എറണാകുളത്ത് നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതേ എറണാകുളത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം, ഒരു കാലത്ത് വികസനത്തിൻ്റെ ഇരകളുമായി ബന്ധപ്പെട്ട സംഗമം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് എറണാകുളത്ത് സംഘടിപ്പിച്ചിരുന്നു. ആ വികസനത്തിൻ്റെ ഭ്രാന്തൻ വികസനത്തിനെതിരെയുള്ള പോരാളികളുടെ സംഗമം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് അജണ്ട, ഈ കാലഘട്ടത്തിൻ്റെ അജണ്ട ഏറ്റെടുക്കുമ്പോൾ ഇന്ന് വർഗീയ ഫാസിസത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള വംശീയ ആക്രമണത്തിനിരയാക്കപ്പെടുന്ന ജനവിഭാഗത്തെ കൂടെ നിർത്തിക്കൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് സമൂഹത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്, അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയായി, ഇതൊരു പ്രസ്ഥാനത്തിൻ്റെ വികാസമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുന്നു, ഒന്നാം സംസ്ഥാന സമ്മേളനം ആ കാലഘട്ടത്തിൻ്റെ ജാഹിലീയത്തിനെതിരെ പൊരുതാനുള്ള ആത്മവിശ്വാസം ആ കാലഘട്ടത്തിലെ പ്രസ്ഥാന നേതൃത്വത്തിന് കൊടുത്തുവെങ്കിൽ ഇന്ന് ഈ
ഈ എറണാകുളം പട്ടണത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അത്യുജ്വല പ്രകടനം നടത്തി രണ്ടു ദിവസം ഈ യുവതയെ കോരിച്ചൊരിയുന്ന മഴയത്തും ചുട്ടുപൊള്ളുന്ന ചൂടിനകത്തും ഇരുത്തി ഒരുമിച്ചിരുന്ന ഒരു പുതിയ ലോകത്തെക്കുറിച്ച് സംസാരിക്കാനും ഒരു പുതിയ ദിശയിലേക്ക് തിരിച്ചുവിടുവാനും കഴിഞ്ഞ്. സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം പുതിയ സമരമുഖത്ത് ഏറെ ആത്മവിശ്വാസം നൽകുന്ന സമ്മേളനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ രണ്ടാം സംസ്ഥാന സമ്മേളനം എന്ന് ആത്മവിശ്വാസത്തോടുകൂടി ഇതിൻ്റെ നേതൃത്വത്തിന് വിലയിരുത്താവുന്നതാണ്. നാം ജീവിക്കുന്ന കാലം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാലമാണ്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുതിയ ആലോചനകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നു. നമുക്കൊരുപാട് വിഷയങ്ങൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു. ആ ചർച്ചക്കകത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയും നാം വികസിപ്പിക്കേണ്ടുന്ന ആശയങ്ങളുണ്ട്. ഇനിയും നാം ഒരുപാട് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളുണ്ട്. എന്ത് തന്നെ നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ഐഡിയോളജി നമ്മുടെ കയ്യിലുണ്ട്. കരുത്തറ്റ ഒരു പ്രസ്ഥാനം നമ്മുടെ കൂടെയുണ്ട്. ഇന്ത്യയിലുടനീളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് നമുക്കുണ്ട്. മാത്രമല്ല ദീനിൽ അവഗാഹമുള്ള പണ്ഡിത്യം നമ്മുടെ മുമ്പിൽ, നമ്മുടെ പണ്ഡിത നേതൃത്വം നമുക്കുണ്ട്. നമുക്ക് കൃത്യമായ വിഷനുണ്ട്, നമുക്ക് വ്യക്തമായ മിഷനുണ്ട്. ഇതെല്ലാം നിർവഹിച്ചുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക പ്രസ്ഥാനം വളർച്ച പ്രാപിച്ച അന്നു മുതൽ ഈ കാലഘട്ടം വരെ ജമാഅത്തെ ഇസ്ലാമി നിന്നിടത്ത് നിന്ന പ്രസ്ഥാനമല്ല, ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ സംവിധാനങ്ങൾ നിന്നിടത്ത് നിന്ന പ്രസ്ഥാനമല്ല, കാലത്തോടൊപ്പം സഞ്ചരിച്ച പ്രസ്ഥാനമാണ്. കാലഘട്ടത്തിനനുസരിച്ച് നയവികാസം ആർജിച്ചെടുത്ത പ്രസ്ഥാനമാണ്. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അഭിമുഖീകരിച്ച പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ കാലഘട്ടത്തെ തീർച്ചയായിട്ടും ഇസ്ലാമിക പ്രസ്ഥാനം അഭിമുഖീകരിക്കുന്നു. ബാബരി മസ്ജിദിനെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചോ, ബാബരി മസ്ജിദിൽ തീരുന്നതല്ല, അതിനപ്പുറത്ത് ജ്ഞാൻവ്യാപ്തിയിലേക്ക് അവർ കാലെടുത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബാബരി മസ്ജിദ് പോലെ തന്നെ ബാബരി മസ്ജിദിൻ്റെ വിധി, ജുഡീഷ്യറി എന്ന് പറയുന്ന സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ഉയർത്തുന്നു എന്നത് നമ്മുടെ വിഷയമാണ്. ബീഫ് എന്നിടത്ത് നിന്ന് ഏതാണ്ട് തട്ടത്തിൽ അത് അവർ കൈവച്ച് തുടങ്ങിയിരിക്കുന്നു. ഭക്ഷണം മാത്രമല്ല നിങ്ങളുടെ വസ്ത്രവും അപകടകരമാണ് എന്നുള്ളതാണ്. മൊബൈൽ ലിഞ്ചിങ്ങിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ മുസ്ലിം സാമൂഹ്യ ജീവിതത്തിലേക്ക് ബൾഡൗസറുകൾ ഉരുണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ജനുസൈഡ് ആരംഭിച്ചോ ആരംഭിച്ചില്ലേ എന്നതിനപ്പുറം അതുപോലെ തന്നെ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം, അതിനെ നമുക്ക് തിരിച്ചറിഞ്ഞാൻ കഴിഞ്ഞുവോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മുമ്പിലുള്ളത്. ഫാസിസം എന്ന് പറയുന്നതിനെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയ പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം. മുതലാളിത്തത്തെ കൃത്യമായി അടയാളപ്പെടുത്തിയതുപോലെ, സാമ്രാജ്യത്വത്തെ കൃത്യമായി അടയാളപ്പെടുത്തിയതുപോലെ, അധിനിവേശത്തിനെതിരെ കൃത്യമായി അടയാളപ്പെടുത്തുകയും നയസമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തതുപോലെ ഈ കാലഘട്ടത്തിൻ്റെ ഫാസിസത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തി അതിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നാം എന്ത് ചെയ്യും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന് ഞാൻ പറയുക, ഈ കാലഘട്ടത്തെ തിരിച്ചറിയുക എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഥവാ ജനുസൈഡ് എന്നത് അവിടെ നിൽക്കട്ടെ, ഏതാണ്ട് 100 കൊല്ലത്തെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന് പ്രൊജക്റ്റ് ഉള്ളതുപോലെ, ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ അവരുടെ പ്രൊജക്റ്റ് പൂർത്തീകരിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് സംഘപരിവാറിനൊരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 100 കൊല്ലം കൊണ്ട് ഇന്ത്യ ഹിന്ദുത്തരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. അവർ നോക്കി നിൽക്കുകയല്ല, അവർ അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ പദ്ധതികൾ നടപ്പാക്കുന്നിടത്ത് അവർക്കിന്ന് ഭരണകൂടത്തിൻ്റെ പിൻബലമുണ്ട്. ഇന്ന് ഫാസിസം ഒരു സംഘടനയല്ല, ഇന്ന് ഫാസിസം ഒരു തിയറിയല്ല, ഇന്ന് ഫാസിസം ഭരണകൂടമാണ്, ഇന്ന് വംശീയത ഒരു ഭരണകൂടമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭരണകൂടത്തിൻ്റെ മുമ്പിലാണ് ഈ രാജ്യത്ത് ന്യൂനപക്ഷമുള്ളത് എന്ന അതീവ ഗുരുതരമായ അവസ്ഥ നാം മനസ്സിലാക്കിക്കൊണ്ടാണ് നാം കാര്യങ്ങളെ വിലയിരുത്തേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ തിരിച്ചറിയുക എന്നത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ്. മുസ്ലിം ഉമ്മത്ത് അതിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് തീർത്തു പറയാൻ കഴിയും. നമുക്ക് സമകാലിക മുസ്ലിം ഇന്ത്യൻ സാഹചര്യം പരിശോധിച്ചു നോക്കിയാൽ, സമകാലിക മുസ്ലിം കേരളീയ സാഹചര്യം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ എത്രമാത്രം സമകാലിക വെല്ലുവിളികളെ മനസ്സിലാക്കാൻ ഈ സമുദായത്തിന് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇതിനൊറ്റ മൂലിയുണ്ടോ എന്ന് നമ്മളാരും വിചാരിക്കുന്നില്ല. ഈ കാലഘട്ടത്തിലെ ആളിക്കത്തുന്ന വംശീയതയെ നേരിടാൻ, ഈ കാലഘട്ടത്തിലെ വംശീയ ഭ്രാന്തിനെ അഭിമുഖീകരിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം മൗനം അതിൻ്റെ പരിഹാരമല്ല, അതുപോലെ തന്നെ നിഷ്ക്രിയത്വവും പരിഹാരമല്ല. നിശബ്ദമാകുന്നത് വംശീയതക്ക് അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി നാം മുട്ടുകുത്തി നിന്നു കൊടുക്കുന്നതിന് സമാനമാണ്. അതേസമയം എടുത്തുചാട്ടവും അതിൻ്റെ പരിഹാരമല്ല. ഒറ്റമൂലിയല്ല, ബഹുമുഖ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിന് ഈ കാലഘട്ടത്തിൽ ദിശ നിർണയിച്ചു കൊടുക്കുവാൻ, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്
ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു എൻ്റെ പ്രിയ സുഹൃത്ത് അംജദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ക്യാൻവാസിനകത്താണ് നമ്മളുള്ളത്. ഇസ്ലാം എന്ന് പറയുന്ന ആത്മവിശ്വാസം നൽകുന്ന ആത്മാഭിമാനത്തോടുകൂടി പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ നമുക്ക് പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിലൂടെ പരിചയപ്പെടുത്തി തന്ന സുന്ദരമായ ഒരു ഐഡിയോളജിയുടെ പിൻബലത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഐഡിയോളജിയുടെ ബലത്തിൽ നിന്നുകൊണ്ട് ബഹുമുഖമായ പദ്ധതികൾ രൂപപ്പെടുത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ അഭിമുഖീകരിക്കണം. ഇസ്ലാമോ ഫോബിയയെ നമ്മൾ അഭിമുഖീകരിച്ച് മതിയാകും. ഇസ്ലാമോ ഫോബിയ ഒറ്റപ്പെട്ട സംഭവമല്ല, സ്വാഭാവികതയിൽ നിന്ന് രൂപപ്പെട്ടതുമല്ല. ഇസ്ലാമോ ഫോബിയ വംശീയതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ആശയമാണ്. വംശീയ ഉന്മൂലനം ആഗ്രഹിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ മണ്ണൊരുക്കുന്ന ആയുധമാണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത്. വെട്ടുന്നവൻ വെട്ടപ്പെടേണ്ടവനാണ്, കൊല്ലപ്പെടുന്നവൻ കൊല്ലപ്പെടേണ്ടവനാണ്. അതുപോലെ തന്നെ തകർക്കപ്പെടുന്ന ചേരികൾ തകർക്കപ്പെടേണ്ടതാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് ആ അർത്ഥത്തിൽ വംശഹത്യ നടത്തുമ്പോൾ ആരും അതിന് വിയോജിക്കേണ്ടത് പോലും ഇല്ലാത്ത ഒരു പൊതുബോധം രൂപപ്പെടുത്തുക, അതാണ് ഇന്ന് സംഘപരിവാർ ഇസ്ലാമോ ഫോബിയയിലൂടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇസ്ലാമോ ഫോബിയയെ അഭിമുഖീകരിക്കാനുള്ള അജണ്ട നമ്മുടെ ഭാഗത്തിന് ഇന്നുണ്ടാകേണ്ടതാണ്. ബഹുമുഖമായ അജണ്ടകൾ ഉണ്ടാകണം, പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകണം, അതുപോലെ തന്നെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം, ഇടപെടലുകൾ ഉണ്ടാകണം. നേരത്തെ ഇവിടെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ കാരവനിൽ ഉന്നയിച്ച ഉജ്ജ്വലമായ ഒരു മുദ്രാവാക്യമുണ്ട്, അത് നിയമം മൂലം നിരോധിക്കണമെന്ന്. നമുക്കറിയാവുന്നതുപോലെ ലോക സംഘടന തന്നെ അതുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്ര സഭയുടെ ഭാഗത്തിന് അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം അത്തരത്തിൽ ആഗോള തലത്തിലുള്ള ചലനങ്ങൾ ഈ രാജ്യത്ത് ലോകത്ത് രൂപപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഇസ്ലാമോ ഫോബിയ സൃഷ്ടിക്കുന്ന ഇസ്ലാം വിരുദ്ധ പൊതുബോധമുണ്ട്. ആ പൊതുബോധത്തെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ശബരിമലയിൽ വന്ന ശബരിമല ഇന്ന് ഫാത്തിമ ശബരിമലയായിട്ട് നമ്മൾ അഭിമുഖീകരിച്ചത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ശബരിമലമാർ നമുക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ബഹുമുഖമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നിടത്ത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ അഭിമുഖീകരണത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഘടകമായി നമ്മൾ കാണേണ്ടതാണ്. നമ്മുടെ കൂട്ടത്തിൽ ബിലാലുമാരുണ്ട്, അമ്മാറുമാരുണ്ട്, യാസറുമാരുണ്ട്, ഉമറുമാരുണ്ട്, ഹംസമാരുണ്ട്. അത്തരത്തിലുള്ള ഒരു ജനവിഭാഗത്തെ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക നമുക്ക് സാധ്യമല്ല. അതേസമയം ഞാനിത് പറയുമ്പോൾ അക്രമിക്കുന്നവനെയും അക്രമിക്കപ്പെടുന്നതിനെയും സമീകരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയം അത്യന്തം അപകടകരമാണ്. ആ രാഷ്ട്രീയത്തിൽ ആർജവത്തോടുകൂടി നിലപാടെടുക്കുന്നത് പോലെ തന്നെ ദഅ്‌വാ പ്രവർത്തനത്തിൻ്റെ പുതിയ സാധ്യതകളും സാധ്യതകളും ആരായുന്ന ഒരുപാട് ആ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ്. നമ്മൾ ആരും ഒറ്റമൂലി കൊണ്ട് വംശഹത്യയെ നേരിട്ട് കളയാമെന്ന് തീരുമാനിക്കരുത്. ഐഡിയോളജിക്കലായ ഒരുപാട് തലങ്ങളുണ്ട്, സ്ട്രാറ്റജിക്കലായ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, ആശയപരമായ പ്രബോധനത്തിൻ്റെയും പ്രചരണത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഒരുപാട് മേഖലകളുണ്ട്. അവിടെ നിന്നുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഞാൻ പറയുന്നത് രണ്ടാമത് വംശീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വംശീയതയെ നേരിടുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കേണ്ടതാണ്. ഇന്ത്യ രാജ്യത്ത് അതുമായി ബന്ധപ്പെട്ട ശക്തമായ കൂട്ടായ്മ രൂപപ്പെടണം. സാധ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളെയും നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇന്ന് വംശീയത എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, അത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ്. ഈ രാജ്യത്ത് മുസ്ലിമിൻ്റെ പ്രശ്നമാണ് എന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രശ്നമാണ്. വിചാരധാര പറയുന്നത് ഒന്നാമത്തേത് മുസ്ലിങ്ങളാണ്, രണ്ടാമത്തേത് കമ്മ്യൂണിസ്റ്റുകളാണ്, മൂന്നാമത്തേത് ക്രിസ്ത്യാനികളാണ്. നമുക്കെല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള വംശഹത്യയുടെ ഇരകൾ എന്ന് പറയുന്നവർക്ക് ഈ കാലഘട്ടത്തിലെങ്കിലും തിരിച്ചറിവുണ്ടാകേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പലപ്പോഴും ആ തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കേരളത്തിൽ നേരത്തെ ഹൽക്കാമീർ ഇവിടെ സൂചിപ്പിച്ചു, കേരളത്തിൽ നിലനിൽക്കുന്ന സാഹോദര്യം പോലും തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഭരണകൂടത്തിൻ്റെ വരെ പിൻബലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുളം കലക്കി എന്നിട്ട് മീൻ പിടിച്ച് തൽക്കാലത്തേക്ക് ശാപ്പിട്ട് കളയാം എന്ന് വിചാരിക്കുന്ന മതങ്ങളുണ്ട്, എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ട്. ഞാൻ പറയുന്നു, ഈ കുളം കലക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, നിങ്ങൾ ആദ്യം മീൻ പിടിക്കും, പിന്നെ നിങ്ങൾ പിടിക്കപ്പെടും.
എന്ന് മനസ്സിലാക്കാൻ ഈ രാജ്യത്ത് ഇത്തരം ജനവിഭാഗങ്ങൾക്ക് കഴിയേണ്ടതാണ്. ബഹുമാന്യനായ ടി കെ സായിബ പലപ്പോഴും ഒരു പുലിയെ പുലിപ്പുറത്ത് പോയ വേട്ടക്കാരനെ കുറിച്ച് പറയാറുണ്ട്. ആ പുലിപ്പുറത്ത് പോയ വേട്ടക്കാരൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? വേട്ടക്കാരൻ ചിരിച്ചുകൊണ്ടാണ് പുലിപ്പുറത്ത് വേട്ടക്ക് പോയത്. വേട്ടക്കഴിഞ്ഞ് വരുമ്പോൾ യഥാർത്ഥത്തിൽ ചിരിച്ചത് വേട്ടക്കാരനല്ല, പുലിയാണ് ചിരിച്ചത്. കാരണം വേട്ടക്കാരൻ തിരിച്ചു വരുമ്പോൾ പുലിയുടെ അകത്തായിട്ടുണ്ട്. ഇന്ത്യയിൽ മുഴുവൻ ഇന്ന് അട്ടഹസി ചലറി വിളിച്ച് നടക്കുന്ന പുലിപ്പുറത്ത് കയറിയിട്ട് വേട്ട നടത്തുന്ന ചില കൂട്ടരുണ്ട് കേരളത്തിൽ. അവരെ മനസ്സിലാക്കുക, നിങ്ങൾ ഇപ്പോൾ ചിരിക്കും, കുറച്ചു കഴിഞ്ഞാൽ പുലിയാണ് ചിരിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിയുവാൻ പുലിപ്പുറത്തിരുന്ന് വേട്ട നടത്തുന്ന മതസമൂഹത്തിനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുക, നമ്മൾ സമൂഹവുമായി സംവദിക്കുക. ഇന്ത്യ എങ്ങോട്ട് പോകണമെന്ന് ഈ രാജ്യത്തെ ജനത തീരുമാനിക്കട്ടെ. കാളവണ്ടി യുഗത്തിലേക്കാണോ ഇന്ത്യ പോകേണ്ടത്? ജാതി വിവേചനത്തിൻ്റെ പ്രാകൃത യുഗത്തിലേക്കാണോ ഇന്ത്യ പോകേണ്ടത്? അതുപോലെ തന്നെ നായർ സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹം പോലും കഴിക്കാൻ പാടില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണോ ഇന്ത്യ പോകേണ്ടത്? വഴി നടക്കാൻ പാടില്ലാത്ത ഒരു ഇന്ത്യയാണോ ഈ രാജ്യത്ത് രൂപപ്പെടേണ്ടത്? ക്ഷേത്രപ്രവേശനം പോലും മതസ്ഥിതർക്ക് നിരാകരിക്കപ്പെടുന്ന ഇന്ത്യയാണോ നിലനിൽക്കേണ്ടത്? മാറം മറക്കാൻ അനുവാദമില്ലാത്ത ഇന്ത്യ, അതുപോലെ തന്നെ അക്ഷരം പഠിക്കാൻ അനുവാദമില്ലാത്ത ഇന്ത്യ, വേദം പഠിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യ, വൈവിധ്യത്തെ നിരാകരിക്കുന്ന ഇന്ത്യ, എല്ലാ വികസനത്തെയും തള്ളിപ്പറയുന്ന ഇന്ത്യ, കോർപ്പറേറ്റുകൾക്ക് തീരെ എഴുതി കൊടുക്കുന്ന ഇന്ത്യ, സാധാരണക്കാരനെ എല്ലാ അർത്ഥത്തിലും മുഴുപട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഇന്ത്യ, ഈ ഇന്ത്യയാണോ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് വംശീയതയുടെ വക്താക്കൾ പരിചയപ്പെടുത്തുന്ന ഈ ഇന്ത്യയാണോ നമുക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടുന്ന അവസാനത്തെ സമയമാണിത്. ഇതിനർത്ഥം അവരെ കാത്തിരിക്കണമെന്നല്ല, അതും നമ്മൾ വികസിപ്പിക്കേണ്ട ഒരു ചർച്ചയാണ്, അതും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ചർച്ചയാണ്, അതും നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു ചർച്ചയാണ്. ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന വംശീയതയ്ക്ക് ഇന്ത്യയെ തീരെ എഴുതി കൊടുക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്. അവരെ കൂടെ നിർത്തേണ്ടുന്ന ഒരു ഘട്ടം കൂടിയാണിത്. മുസ്ലിം സമുദായം ഒറ്റക്കെട്ടാകേണ്ട ഘട്ടമാണിത്. പോരടിക്കണോ എന്ന് ഇനിയെങ്കിലും ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഇന്ന് പോരടിക്കുക, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഞാൻ പറയുന്നു, സോളിഡാരിറ്റിയുടെയും എസ്ഒയോവിൻ്റെയും കൂടെ ഈ സമ്മേളനത്തിലേക്ക് വന്ന എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി വംശീയ ഉന്മൂലനത്തിന് നേടുന്ന മുസ്ലിം സമുദായത്തിനകത്ത് ഏതെങ്കിലും ഒരു എലമെൻസിനെ എടുത്തുകൊണ്ട് അവരോട് യുദ്ധ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് സന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഓരോരുത്തർക്കും പ്രഖ്യാപിക്കാൻ കഴിയേണ്ടതുണ്ട്. മലർന്നു കിടന്ന് തുപ്പുന്ന ഏർപ്പാട് നിർത്തണം, പരസ്പരം പരാജയപ്പെടുത്തുന്ന ഏർപ്പാട് നിർത്തണം, പരസ്പരം കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ഏർപ്പാട് നിർത്തണം. ഏതോ ഒരു കൊച്ചു സംഭവം വരുമ്പോഴേക്ക് അടിയാധാരം തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ല് നടത്തുന്ന ഏർപ്പാടുണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ജനത എന്ന അർത്ഥത്തിൽ അസ്തിത്വ പ്രതിസന്ധി നേരിടുന്ന ഒരു ജനവിഭാഗമാണ് മുസ്ലിം സമൂഹം എന്ന് മനസ്സിലാക്കേണ്ടതാണ്. സമസ്തയോട് നമുക്ക് വിയോജിപ്പുണ്ട്, KNM-നോട് നമുക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ആ വിയോജിപ്പ് ആശയപരമായ അടിസ്ഥാന ആശയപരമായ ആ അർത്ഥത്തിലുള്ള വിയോജിപ്പ് തീർത്തും വളരെ ശാന്തമായ സ്വഭാവത്തിൽ പരസ്പരം ആരോഗ്യകരമായ സംവാദത്തിലൂടെ പരസ്പരം പങ്കുവെക്കാവുന്ന കാര്യമാണ്. അതൊരു വിഭാഗത്തിന് നേരെ വെട്ടക്കിറങ്ങാൻ ഒരിക്കലും നമുക്ക് ഇസ്ലാം അനുവാദം നൽകുന്ന കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക, നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. വഅത്തീഉല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ ശലോ വത്തദ ഖബരീഹുക്കും വസ്ബിറോ ഇന്നല്ലാഹു മഅസ് സാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അവൻ്റെ പ്രവാചകൻ അനുസരിക്കുക. വലാ തനാസഖു, നിങ്ങൾ ഒരിക്കലും പരസ്പരം നിങ്ങൾ ഭിന്നിക്കരുത്. ആ അർത്ഥത്തിൽ നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും, നിങ്ങളുടെ കാറ്റ് പോകും. നിങ്ങൾ ക്ഷമിക്കണം, പരസ്പരം ക്ഷമിക്കാൻ മതസംഘടനകൾക്ക് കഴിയണം, ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്ക് കഴിയണം. ഇന്നല്ലാഹു മഅസ് സാബിരീൻ. സബ്ര കൊണ്ടല്ലാതെ ഈ തീക്ഷണമായ പരീക്ഷണത്തെ താണ്ടിക്കടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കൽത്തുറങ്ങ് നിങ്ങളെ കാത്തിരുന്നു എന്ന് വന്നേക്കാം, കഴുമരങ്ങൾ നിങ്ങളെ തേടി വന്നു എന്ന് വന്നേക്കാം, ഒരു പക്ഷേ ദീർഘകാലത്തോളം നിങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കുന്ന കാലമുണ്ടായി എന്ന് വന്നേക്കാം. അത്തരം ഘട്ടത്തിലെല്ലാം പരസ്പരം ക്ഷമയോടുകൂടി വതവാസോ ബിൽ ഹഖി വതവാസോ ബിസബർ, ക്ഷമ കൊണ്ട് പരസ്പരം കൈകോർത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതാണ്. നമുക്കകത്തുള്ള സംവിധാനങ്ങളെ നമുക്ക്
വികസിപ്പിച്ചെടുക്കാൻ കഴിയണം. നമ്മുടെ കയ്യിൽ മഹല്ലുകളുണ്ട്. എന്താണ് മഹല്ലുകൾ എന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം? ഞാൻ മഹല്ലുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ മഹല്ലെന്നോ മുജാഹിദിന്റെ മഹല്ലോ എന്നോ എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ പള്ളിയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള മഹല്ലുകൾ ഇന്ന് മുസ്ലിം സമൂഹം അടിസ്ഥാന യൂണിറ്റുകളായി കാണണം. ആ മഹല്ലുകൾക്കകത്ത് കമ്മ്യൂണൽ പോളറൈസേഷൻ സൃഷ്ടിക്കപ്പെടാൻ പാടില്ല എന്ന മഹല്ല് നേതൃത്വങ്ങൾ തീരുമാനിക്കട്ടെ. മഹല്ലുകൾക്ക് കണ്ണുണ്ടാകണം, മഹല്ലുകൾക്ക് കാതുണ്ടാകണം, മഹല്ലുകൾക്ക് സംസാരിക്കാനുള്ള നാവുണ്ടാകണം. വെള്ളിയാഴ്ച മാത്രം കണ്ണു തുറക്കുന്ന, വെള്ളിയാഴ്ച മാത്രം കാതു തുറക്കുന്ന, വെള്ളിയാഴ്ച മാത്രം സംസാരിക്കുന്ന മഹല്ലുകൾ ഈ സമുദായത്തിന്റെ ഭാരമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണും കാതും തുറന്ന് ഹൗദിലെ വെള്ളം നോക്കി, എന്നിട്ടും ഈ സാങ്കല്യനെ കാവലിരിക്കാനല്ല, ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നിടത്ത് മുസ്ലിം സമുദായത്തിന്റെ കൂട്ടായ്മയാകുന്ന അടിസ്ഥാന യൂണിറ്റായി മഹല്ലിനെ കാണണം. അതിനകത്ത് നിന്ന് പദ്ധതികൾ ഉണ്ടാകണം. ഓരോ മഹല്ലും നന്മയുടെ വടവൃക്ഷങ്ങളായി മാറണം. അത്തരം നന്മയുടെ വടവൃക്ഷങ്ങൾക്ക് കീഴിൽ ഒരിക്കലും വംശീയതയുടെ വിഷച്ചെടി വളരുകയില്ല, ഒരിക്കലും വർഗീയതയുടെ വിഷച്ചെടി വളരുകയില്ല. ഇസ്ലാമിക മൂല്യങ്ങളുടെ പുഷ്കലമായ യുഗം സൃഷ്ടിക്കാൻ മഹല്ലുകൾക്ക് കഴിയണം. മദീന കരാറിന്റെ സുന്ദരമായ ആത്മാവ് കൊണ്ട് സമ്പന്നമായ മഹല്ലുകൾ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരണം. മദീന കരാറിന്റെ ആത്മാവ് കൊണ്ട് പുഷ്കലമാകുന്ന മഹല്ലുകൾ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വരണം. ആ അർത്ഥത്തിൽ വംശീയതയെ ചെറുക്കുന്നിടത്ത്, അതുപോലെ തന്നെ സമുദായത്തിന് ആത്മവിശ്വാസം കൊടുക്കുന്നിടത്ത്, നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചോ, വംശീയാക്രമങ്ങൾക്ക് മുമ്പിൽ പരിതപിക്കാനല്ല, ദുഃഖിക്കാനല്ല, നിരാശപ്പെടാനല്ല, ആത്മാർത്ഥത ആത്മാഭിമാനത്തോടുകൂടി അതിനെ അഭിമുഖീകരിക്കുവാനുള്ള കരുത്ത് മഹല്ലുകളിൽ നിന്ന് ആർജിച്ചെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. നമുക്ക് അതിജീവിക്കാൻ കഴിയാത്തതല്ല, അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഇസ്ലാമിക സമൂഹം അതിജീവനത്തിന്റെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു ജനതക്ക് അതിജീവനം അള്ളാഹുവിന്റെ സുന്നത്ത് പ്രകാരം സുസാധ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അതിജീവനം സാധ്യമാണ്. നംറൂദിന് ശേഷം ഇബ്രാഹിം ജീവിക്കുന്നു എന്നുവെങ്കിൽ, അതുപോലെ തന്നെ ഫറോവയ്ക്ക് ഫറോവയേക്കാൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കിടയിൽ ജീവിക്കുന്നുവെങ്കിൽ, അബൂജഹലിനേക്കാൾ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വഴികാട്ടിയായി ഇന്നും നിലനിൽക്കുന്നുവെങ്കിൽ, ഹിറ്റ്ലർ തകർന്നുവെങ്കിൽ, ജോസഫ് സ്റ്റാലിൻ തകർന്നുവെങ്കിൽ, ഞാൻ പറയുന്നു അത്തരം പതനത്തിന്റെ ചരിത്രം നമ്മോട് പറയുന്നത് ഐഡിയോളജിക്കലി ഇസ്ലാമിക ദർശനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ അതിജീവനത്തെ തടയിട്ട് നിർത്തുവാൻ ഒരു വംശീയ ശക്തിക്കും സാധ്യമല്ല. പക്ഷേ നാം ആദർശ സമൂഹമായി മാറാൻ നമുക്ക് സാധിക്കണം. പേടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഫാസിസത്തിന്റെ മുമ്പിൽ പേടിക്കാത്ത സമുദായത്തെ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധ്യമാണോ? ഞാൻ ചോദിക്കുകയാണ്, എല്ലാ വിഭാഗത്തോടുമാണ് എന്റെ ചോദ്യം. പേടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വംശീയ ഭ്രാന്തിന്റെ മുമ്പിൽ, സംഘപരിവാറിന്റെ മുമ്പിൽ പേടിയില്ലാത്ത ഒരു സമുദായത്താണ് നിരത്താൻ കഴിഞ്ഞാൽ, പേടിക്കുന്ന ഒരു വിഭാഗമായിട്ട് വംശീയതയുടെ ശക്തികൾ മാറും. ഞാൻ പറയുന്നത് അതാ സാധ്യമായ കാര്യമല്ല. നിങ്ങൾ ഓർക്കുന്നില്ലേ ഗുജറാത്ത് കലാപത്തിലെ കുത്തുബുദ്ദീനെ കുറിച്ച്? ഗുജറാത്ത് കലാപകാരിക്ക് മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് വിതുമ്പുന്ന കുത്തുബുദ്ദീനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ പറയുന്നു കുത്തുബുദ്ദീന്റെ തലമുറ മാറി. കുത്തുബുദ്ദീന് ശേഷം ഇത് അസീമിന്റെ തലമുറയാണ്, ഇത് മുസ്കാനിന്റെ തലമുറയാണ്, ഇത് റോഷ്നി ഉമ്മയുടെ തലമുറയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചുറ്റും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് വളഞ്ഞ, തനിക്ക് ചുറ്റും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആക്രമണോത്സുകരായി കടന്നു വന്ന ചെറുപ്പക്കാരെ നോക്കിയിട്ട് മുസ്കാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വളരെ സുന്ദരമായിട്ട് പറഞ്ഞു അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിൽ നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം മുസ്കാൻ വിളിച്ചപ്പോൾ ആ അർത്ഥത്തിൽ ശക്തരായ, കരുത്തുള്ള, ആരോഗ്യ ദൃഢഗാത്രരായ, തങ്ങളുടെ കയ്യിലുള്ള കൊടി പിടിച്ചിട്ട് ജയ് ശ്രീറാം വിളിച്ചിരുന്ന മുഴുവൻ ആളുകളെയും കൈ താഴ്ന്നു. മുസ്കാൻ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപക്ഷെ ഭംഗിയായി നടന്നുപോയിട്ട് അവളുടെ ക്ലാസ്സിൽ കയറി, നിങ്ങൾക്കിടയിൽ നിന്ന് നമുക്കിടയിൽ നിന്ന് മുസ്കാൻമാർ രൂപപ്പെട്ടു വരണം. അസീമിനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ ഉത്തരാഖണ്ഡിലെ? അസീമിന്റെ വീട്ടിന്റെ മുകളിലേക്ക് ഉമ്മയെയും സഹോദരിയെയും ഒക്കെ ഉക്രമിക്കാൻ വേണ്ടി കയറിയ സംഘപരിവാരത്തെ ആ പുരപ്പുറത്ത് കയറി കെട്ടിപ്പിടിച്ച് താഴോട്ടിട്ട് കൈയൊടിഞ്ഞ് 17-കാരനായ അസീമ ഇന്ത്യൻ മുസൽമാന്റെ മുമ്പിൽ ഒരു ആർജവത്തിന്റെ പ്രതീകമാണ് എന്നുണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 20 കോടി ഉണ്ടോ നമ്മൾ? 22 കോടി ഉണ്ടോ? വെടിക്ക് വെടിയല്ല, അടിക്കടിയല്ല, ഈ ഉമ്മത്തിന് ആർജവത്തോടുകൂടി, നെഞ്ചോക്കോടുകൂടി, ആദർശത്തിന്റെ പേരിൽ ആത്മാഭിമാനം ഉൾക്കൊണ്ടുകൊണ്ട് ആരുടെ മുമ്പിലും നെഞ്ചു വിരിച്ച് നിൽക്കാനുള്ള ആത്മവിശ്വാസം പകരാൻ മഹല്ലുകൾക്കും അതുപോലെ തന്നെ മതസംഘടനകൾക്കും കഴിയുന്ന ഒരു കാലമാണ് രൂപപ്പെട്ടു വരേണ്ടത്. അത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. അഹ്സാബ് രൂപപ്പെടുമ്പോൾ, അഹ്സാബ് കേൾക്കുമ്പോൾ ഭയപ്പെടാത്ത ഒരു ജനതയും രൂപപ്പെടണം. അഹ്സാബ് രൂപപ്പെട്ടല്ലോ
ഉണ്ടോ? അഹസാബ് രൂപപ്പെട്ടെങ്കിൽ അഹസാബ് കേൾക്കുമ്പോൾ ഭയപ്പെടാത്ത ഒരു ജനത രൂപപ്പെടണം. ലിബറലുകൾ ഒന്നാണ്, എത്തിസ്റ്റുകൾ ഒന്നാണ്. അതുപോലെ തന്നെ പലപ്പോഴും വിപ്ലവത്തെക്കുറിച്ചും വിമോചനത്തെക്കുറിച്ചും പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ പലപ്പോഴും ആ ചെറിയിലാണ്, സെക്യുലറിസ്റ്റുകൾ ആ കൂട്ടത്തിലാണ്. എല്ലാവരുടെയും പലപ്പോഴും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള നിലവിളിക്ക എല്ലാവരും പേരിട്ട് വിളിക്കുന്നത് തീവ്രവാദം എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ അറിയുക, ഈ അഹ്സാബ് രൂപപ്പെട്ടു വരുമ്പോൾ മറുഭാഗത്ത് അഹ്സാബിനെ നേരിട്ട സഹാബാക്കൾ രൂപപ്പെട്ടു വരണം. അല്ലദീന ഖാല ലഹുമുന് നാസ് ഇന്നന് നാസ് ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും, നിങ്ങൾ ഭയപ്പെടുക, നിങ്ങൾക്കെതിരെ ഖുറൈശികൾ ഒറ്റക്കെട്ടാണ്. മക്കത്ത് നിന്നുള്ളവരുണ്ട്, മദീനത്ത് നിന്നുള്ളവരുണ്ട്, ജൂതഗോത്രങ്ങളുണ്ട്, നിങ്ങൾ അവരെ ഭയപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചു. വക്കാലു ഹസ്ബുനല്ലാ വനിയമ യൗമൽ വക്കീൽ, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അല്ലാഹു മതി. ആ പറയുന്ന അഹ്സാബിന്റെ മുഖത്ത് നോക്കി ഹസ്ബുനല്ലാ പറയാൻ, ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാനുള്ള ചുമതല എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ ഏറ്റെടുത്തിട്ടാണ് ഈ നഗരയിൽ നിന്ന് പുറത്തു പോകേണ്ടത്. ഞങ്ങൾക്ക് അവൻ മതി, വനിയമൽ വക്കീൽ, ഞങ്ങൾക്ക് അവൻ മതി എന്ന് പറയാൻ അഫ്ദലുൽ ജിഹാദ് കലിമത്തു ഹഖ്ൻ ഇൻദ സുൽത്താനിൻ ജായിർ, ധിക്കാരിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് സത്യം വിളിച്ചു പറയുവാൻ ആർജവുമുള്ള ഒരു ജനത. ഞാൻ പറയുന്നു, അങ്ങനെയാകുമ്പോൾ ജുഡീഷ്യറി മാറും. പൊതുബോധം ജുഡീഷ്യറിയെ മാറ്റുന്നുവെങ്കിൽ തെരുവിൻ്റെ തെരുവ് സൃഷ്ടിക്കുന്ന അതിശക്തമായ കൂട്ടായ്മയിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു പൊതുബോധത്തെ ജുഡീഷ്യറിക്ക് അവഗണിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നു, നിയമവാഴ്ചക്കകത്ത് നിന്നുകൊണ്ട്, ജനാധിപത്യ ക്രമത്തിനകത്ത് നിന്നുകൊണ്ട്, വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയിൽ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതാണ് ഈ കാലഘട്ടം നമ്മിൽ നിന്ന് തേടുന്നത്. ഇന്ത്യൻ തെരുവിൽ നിന്ന്, ജനാധിപത്യ ക്രമത്തിൽ നിന്നുകൊണ്ട് തന്നെ, ജനാധിപത്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ പുതിയ സമരത്തിൻ്റെ ഒരുപാട് പെരുവഴികളും പൊതുവഴികളും രൂപപ്പെട്ട് എടുത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യം വളരെ റിജിഡായിട്ട് അങ്ങനെ പോയാൽ പറ്റൂല. ജനാധിപത്യ സംവിധാനത്തിനകത്ത് പുതുവഴികൾ വെട്ടിത്തെളിയിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ധർമ്മം തന്നെയാണ്. ആ അർത്ഥത്തിൽ ഞാൻ പറയുന്നത്, കോടതി മുറികളിൽ നിന്നും നേരിൻ്റെ സ്വരം കരുത്തുറ്റ സ്വഭാവത്തിൽ ഉയരേണ്ടതായിട്ട് വരും. ആ അർത്ഥത്തിൽ ഇന്ത്യൻ തെരുവോരങ്ങളിൽ നിന്ന് ഉയരുന്ന ശബ്ദത്തിന് ലോകത്തിന് കാതുകൾ ഉണ്ടാകും, ലോക കണ്ണുകൾ അത് കാണും. ഈ രാജ്യത്തെ ഭരണകൂടത്തിന് അത് കാണാതിരിക്കാൻ കഴിയില്ല. ആ അർത്ഥത്തിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പുതിയ ഇന്ത്യ പിറവിയെടുക്കുന്നത് വരെ, ഈ രാജ്യത്തെ വംശീയതയിൽ നിന്ന് വിമുക്തി നേടുന്നത് വരെ, ആദർശത്തിൻ്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിൻ്റെ നിർദ്ദേശം അനുസരിച്ച്, വിശുദ്ധ വേദഗ്രന്ഥം അനുസരിച്ച് ഇതും തകരും. ഹിറ്റ്ലർ തകർന്നതുപോലെ, സ്റ്റാലിൻ തകർന്നതുപോലെ, ഒരുപാട് നാഗരികതകൾ തകർന്നതുപോലെ, എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് ജനവിഭാഗത്തിൻ്റെ അനന്തര ഓടിക്കഞ്ഞമല്ല, ആ അനന്തര ഫലം ഒരിക്കലും അമിഷക്കഞ്ഞമല്ല, ആ അനന്തര ഫലം അയോഗ്യ ആദിത്യനാഥിന് അനന്തര അന്യമല്ല. പക്ഷേ മറുഭാഗത്ത് നാം നമുക്ക് നിർവഹിക്കാനുള്ള കാര്യങ്ങൾ നിർവഹിച്ചാൽ ഒരു പോസ്റ്റ് ഫാസിസ്റ്റ് യുഗം ഇന്ത്യയിൽ പിറക്കും. ആ യുഗം പിറക്കുമ്പോൾ ഞാനില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങളുണ്ടാകും അതിന് സാക്ഷ്യം വഹിക്കാൻ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു യുഗം പിറക്കും. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ധർമ്മം. സയ്യിദ് മൗദൂദി റഹ്മത്തുള്ളാ പറഞ്ഞല്ലോ, ദീർഘദർശനം ചെയ്തല്ലോ, കമ്മ്യൂണിസത്തിൻ്റെ മോസ്കോയിൽ അഭയം കിട്ടാത്ത ഒരു കാലം, ക്യാപിറ്റലിസത്തിൻ്റെ അങ്ങ് വാഷിങ്ടണിൽ അഭയം കിട്ടാത്ത ഒരു കാലം എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അതിന് നമ്മൾ സാക്ഷിയായി എങ്കിൽ, ഞാൻ പറയുന്നു, ഈ ചൂട് ചൂടകത്ത് നിന്നുകൊണ്ട് വരാനിരിക്കുന്ന തലമുറക്ക് പോസ്റ്റ് ഫാസിസ്റ്റ് കാലത്തെ അനുഭവിക്കാൻ കഴിയും. ആ ചരിത്രം നമ്മൾ വിലയിരുത്തുമ്പോൾ അഭിമാനത്തോടുകൂടി ഞാനും നിങ്ങളും വിലയിരുത്തപ്പെടണമെങ്കിൽ നമ്മുടെ എല്ലാ ധർമ്മവും നിർവഹിക്കണം, ഇസ്ലാമിൻ്റെ പ്രബോധനം നിർവഹിക്കണം, ഇസ്ലാമിൻ്റെ വിമോചന ആശയങ്ങളെ വികസിപ്പിക്കണം, ഇസ്ലാമിൻ്റെ ഇടപെടലുകൾക്കുള്ള സാധ്യതകളെ, ഒരു പിന്നെ വിശാലമായ അതിൻ്റെ ഫ്രെയിമിനെ, ആ വിശാലമായ ഫ്രെയിമിൽ നമ്മൾ നിലനിർത്തണം. വംശീയതക്കെതിരെയുള്ള ശക്തമായ നീക്കം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നേരത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ, നിങ്ങൾ ഇറങ്ങുക. നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ്, ഞാൻ നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ
എന്ന് പറഞ്ഞത്, കണ്ണൂരിൽ നിന്ന് പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങളിറങ്ങുക. നിങ്ങളിറങ്ങിയിട്ട് വാഹനത്തിൽ കയറുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കനലുണ്ടാകണം, വിശ്വാസത്തിൻ്റെ കനൽ, അണയാത്ത കനൽ. ആ കനൽ ഊതിക്കത്തിക്കണം, ആ കനൽ ആളിക്കത്തണം. ആ ആളിക്കത്തുന്ന വിശ്വാസത്തിൻ്റെ അഗ്നിജ്വാലയിൽ ഈ രാജ്യത്തിൻ്റെ വംശീയതക്ക് അപകടം വരുത്താൻ നമുക്ക് സാധിക്കണം. നിങ്ങളുടെ മനസ്സിലൊരു വിത്ത് ഉണ്ടാകണം, വിശ്വാസത്തിൻ്റെ വിത്ത്, വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച വിത്ത്. ആ വിത്ത് മുളക്കണം, എന്നിട്ടത് നാമ്പെടുക്കണം, അതിന് ശിഖരങ്ങൾ ഉണ്ടാകണം, അതന്തരീക്ഷത്തിൽ പടർന്നു വന്നിരിക്കണം, അതിൻ്റെ പൂക്കളും പഴങ്ങളും ജനങ്ങൾക്ക് ലഭിക്കണം. അതിനിടയ്ക്ക് നടക്കുന്നിടത്ത് ഇസ്ലാമിക ഇടത്തറകളിൽ നിന്നുകൊണ്ട് നമുക്ക് അതിനെ അഭിമുഖീകരിക്കാൻ കഴിയണം. സയ്യിദ് നൂർസി പറഞ്ഞതുപോലെ, പരീക്ഷണങ്ങളില്ലാതെ അതിജീവനം സാധ്യമാകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്കെതിരെ വിധികൾ ഉണ്ടാകാം, കൽത്തുറുങ്ങുകൾ ഉണ്ടാകാം, പരീക്ഷണങ്ങൾ ഉണ്ടാകാം. പരീക്ഷണങ്ങളും വിശ്വാസിയുടെ വഴിയിൽ പറഞ്ഞതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതും ഇതിന്റെ മാർഗത്തിൽ പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ നെഞ്ചേറ്റിയ വിശ്വാസത്തിന്റെ കനലുമായി ഇറങ്ങി പുറപ്പെടുക. ഒരു കാലത്ത് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ഉറങ്ങുന്ന മുസ്ലിം ഉമ്മത്തിന്റെ വീട് തട്ടി ഉണർത്തിക്കൊണ്ട് അന്ന് ഇഖ്വാനിന്റെ മക്കൾ ഈജിപ്തിന്റെ തെരുവോരങ്ങളിൽ പറഞ്ഞ മന്ത്രമുണ്ടല്ലോ, നിങ്ങൾ ഉണരുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറങ്ങാനുള്ള അനന്തമായ നാൾ കിടക്കുന്നുണ്ട്. ഉറങ്ങുന്ന പ്രിയപ്പെട്ട ഉമ്മത്തിനെ വിളിച്ചുണർത്തി ആത്യന്തികതക്കും ജീർണതക്കും മധ്യേ, നിഷ്ക്രിയത്വത്തിനും നിസ്സംഗതക്കും മധ്യേ ആദർശ അടിത്തറകളിൽ നിന്നുള്ള സുന്ദരമായ ആവിഷ്കാരത്തിന്റെ പുതുവടികൾ വെട്ടിത്തെളിയിക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു നവജാഗരണ പ്രസ്ഥാനം എന്ന നിലക്ക് കാലഘട്ടത്തിന്റെ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരിക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. നാഥ, നീ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. നാഥ, നീ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ ഞങ്ങളോട് കനിവ് കാണിച്ചിരിക്കുന്നു. ഞങ്ങൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ നീ ഞങ്ങളിലെ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നീ തുണച്ചിരിക്കുന്നു. രണ്ടു ദിവസം വരുമ്പോൾ പാതിരാവുകളെ പകലാക്കി പണിയെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കാണുമ്പോഴും എൻ്റെ മനസ്സ് വിങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം പാലക്കാടിൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും മനസ്സിലുള്ളത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പത്തെ പടച്ചവനെ നീ പരീക്ഷിക്കരുതേ നാഥ എന്ന് പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നാഥ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നാഥ, നീ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നാഥ, ഒരിക്കലും ഇത്ര സുന്ദരമായ ഒരു സമ്മേളനം ഈ കോരിച്ചൊരിയുന്ന മഴയ്ക്കകത്ത് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. നാഥ, നിന്റെ കഴിവ് കൊണ്ടാ, നിന്റെ അനുഗ്രഹം കൊണ്ടാ, നിന്റെ ഔദാര്യം കൊണ്ടാ ഞങ്ങളുടെ ജീവിതം നാഥ പകരം നിനക്ക് സമർപ്പിക്കാൻ ഞങ്ങൾ സന്നദ്ധമാൻ. പടച്ചവനെ, നീ ഈ സമ്മേളനത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചതുപോലെ ഈ സമ്മേളനത്തിന്റെ രണ്ടു ദിവസവും അനുഗ്രഹിച്ചതുപോലെ അപ്പോഴും ഞാൻ വിചാരിച്ചോ ഈ പ്രകടനമെങ്ങാനും അതിൽ പെട്ടുപോകുമോ മണയിൽ. ആ പ്രകടനവും സുന്ദരമായി നടന്നു. നാഥ, സത്യത്തിന്റെ സാക്ഷ്യ നിർവഹണത്തിന് ഇത്തക്കൂന കലിമത്തുള്ള നിന്റെ വാക്യത്തെ അത്യുന്നതിയിലെത്തിക്കുന്നതിനുള്ള നീ നൽകിയ ഈ സഹായമുണ്ടല്ലോ നാഥ, അത് ഈ പ്രസ്ഥാനത്തിന് നീ തുടർന്ന് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് താങ്ങാനാവാത്ത പരീക്ഷണം നീ നൽകിയിട്ടില്ല. ഞങ്ങൾ പലപ്പോഴും ഭയപ്പെട്ടിരുന്നു എത്ര പരീക്ഷണമാണ് പടച്ചവനെ തരിക. 10-10,000 ചെറുപ്പക്കാർ വന്നാൽ നാഥ കോരിച്ചൊരിയുന്ന മയത്ത് ഞങ്ങൾ എന്താണ് ചെയ്യുക? ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നാഥ, നീ ഞങ്ങൾക്ക് താങ്ങാനാവാത്ത പരീക്ഷണം ഞങ്ങൾക്ക് തന്നില്ലെന്ന് മാത്രമല്ല പ്രതീക്ഷിക്കാത്ത സഹായം നീ ഞങ്ങൾക്ക് തന്നു. നാഥ, തുടർന്നുള്ള ജീവിതത്തിലും ഞങ്ങളെ താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ ഞങ്ങളെ നീ വഹിപ്പിക്കല്ലേ തമ്പുരാനെ. താങ്ങാനാവാത്ത വ്യാപാരം ഞങ്ങളെ നീ വഹിപ്പിക്കല്ലേ നാഥ. പടച്ചവനെ, ഒരുപാട് മനുഷ്യരുണ്ട് ഈ ആദർശത്തിന്റെ പേര് നിലയുറപ്പിച്ചതിന്റെ പേരിൽ. അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുക എന്നതല്ലാത്ത ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകൾ പേരെടുത്ത് പരാമർശിക്കേണ്ടുന്ന ആളുകളുണ്ട്. ഖാലിദ് സൈഫിയെ പോലെയുള്ള, ഉമർ ഖാലിദിനെ പോലെയുള്ള, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സക്കരിയെ പോലെയുള്ള, നമ്മളേറെ ആദരിക്കുന്ന ഉസ്താദ് മദനിയെ പോലെയുള്ള, ഷുഗർ വന്ന ശരീരം ഇഞ്ചിഞ്ചായി
ആയി നട്ടപ്പെട്ട മരണത്തെ മുഖാമുഖം കാണുന്ന സ്വഭാവത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തെ കണ്ടോ. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നപ്പോൾ അദ്ദേഹം കാണിക്കുന്ന കരുത്ത് നമ്മെ നാണിപ്പിക്കുന്നതാണ്. കൽത്തുറങ്കിനകത്ത് കഴിഞ്ഞുകൂടി ശരീരം ഭരണകൂട ഭീകരതയുടെ ഇരയാക്കപ്പെട്ട പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും തെളിഞ്ഞ മുഖത്തോടെ ചെറുപുഞ്ചിരിയോടെ റബ്ബിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ഇത്തരം ആളുകളുണ്ടല്ലോ, അതാണ് നമ്മുടെ പ്രതീക്ഷ. നാഥ, തുറുങ്കിനടക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ഇസ്തിഖാമത്ത് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, അവർക്ക് മനസ്സമാധാനം കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് നീ ഊർജം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഈ ഉമ്മത്തിന് നീ അനുഗ്രഹിക്കണേ റബ്ബേ. നാഥ, ഇസ്ലാമോഫോബിയ ബാധിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ടെററിസത്തിന്റെ ഇമേജായി മനസ്സിലാക്കുന്ന നാഥ, പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് നാഥ. ഈ സമൂഹത്തിനകത്ത് ഇസ്ലാമിനെ ശരിയാവിധം പ്രതിനിധീകരിക്കാൻ ഞങ്ങൾക്ക് നീ വെളിച്ചം നൽകണേ തമ്പുരാനെ. പ്രബോധനം നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തെളിച്ചം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, നിസ്സഹായരായ ഉമ്മത്തിൻ്റെ, ആരാരുമില്ലാത്ത ഉമ്മത്തിൻ്റെ, അനാഥമാക്കപ്പെടുന്ന ഉമ്മത്തിൻ്റെ, അവഗണിക്കപ്പെടുന്ന ഉമ്മത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ ദൗർബല്യം എന്ന രീതിയിൽ ഭൂരിപക്ഷത്തോടൊപ്പം നിന്ന് പലപ്പോഴും ന്യൂനപക്ഷ ജനവിഭാഗത്തിൻ്റെ വംശീയ ഉന്മൂലനത്തോട് കണ്ണടക്കപ്പെടുന്ന ഈ സമൂഹത്തിനകത്ത് ഈ ഉമ്മത്തിന് സനാഥത്വം നൽകാനുള്ള കരുത്ത്, ഉൾക്കരുത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ, മുസ്ലിം ഉമ്മത്തിന് നീ ഒന്നിപ്പിക്കണേ റബ്ബേ. മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, സംഘപരിവാർ ആഗ്രഹിക്കുന്ന അവരുടെ തീരുമാനത്തിനനുസരിച്ച് അവർക്ക് മരുന്നിട്ട് കൊടുക്കാനല്ല, അവരുടെ കുതന്ത്രങ്ങളെ മറികടക്കാൻ കഴിയുന്ന സ്ട്രാറ്റജിക്കലി ഉമ്മത്തിനെ നയിക്കാൻ പറ്റുന്ന കരുത്തുറ്റ നേതൃത്വത്തെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. വയം കുറൂന വയം കുറുള്ള വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അവർ തന്ത്രം പ്രയോഗിക്കും, അല്ലാഹു തന്ത്രം പ്രയോഗിക്കും. നാഥ, നിന്റെ ഇടപെടലുകൾ ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പാപികളാണ് നാഥ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കഴിവ് കുറവ് കൊണ്ട് നീ ഞങ്ങളെ കൈയൊഴിയല്ല നാഥ. ഈ ഉമ്മത്തിന് നീ തുണക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, അഹ്സാബിനെതിരെ മറ്റൊരു അഹ്സാബിനെ രൂപപ്പെടുത്താൻ ഈ ഉമ്മത്തിന് നീ വെളിച്ചം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഈ കാലഘട്ടത്തിന്റെ അഹ്സാബിനെ നേരിടാൻ, ഈ കാലഘട്ടത്തിന്റെ ഹന്തക്ക് തീർക്കാൻ ഈ ഉമ്മത്തിന് നീ തുണക്കണേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ ദീൻ സമാധാനത്തിന്റെ ദീനാ, നിന്റെ ഇസ്ലാം സമാധാനത്തിന്റെ സന്ദേശമാണ്, നിന്റെ ഹിദായത്ത് ഈ ലോകത്തിന് കിട്ടേണ്ടുന്ന ഹിദായത്താൻ. നാഥ, ഒരുപാട് ഫാത്തിമ ശബരിമാലമാർ ഞങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. ഞങ്ങളുടെ വികൃതമായ ജീവിതം അവർക്ക് തടസ്സമാകുന്നുണ്ടാകാം. നാഥ, ശരിയായ ജീവിതത്തിലൂടെ ശരിയായ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച അവരിലേക്ക് ഇസ്ലാമിന്റെ സുന്ദരമായ വെളിച്ചം പകർന്നു കൊടുക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഫലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹജാത്. അല്ലാഹുമ്മ അയ്സ് ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ അല്ലാഹുമ്മ ദമ്മിറിൽ കുഫ്ര വൽ കാഫിരീൻ വശ്ശിർക വൽ മുശ്രിക്കീൻ വന്നിഫാക വൽ മുനാഫിക്കീൻ. റബ്ബന അഗ്ഫിർ ലനാ വ ലിഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعلنا في لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. امين امين برحمتك يا ارحم الراحمين. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. നന്ദി പ്രകാശ്.